अकाउंटेंसी क्लास हृदय स्वागत ग्यारंटी ऑफ प्रॉफिट टू ए पार्टनर आनलो नाम पढ़ी इन क्लास पेज नंबर 89 इलस्ट्रेशन 12 नोक आदमी नमुक क्वेश्चन वाई मनस जॉन एंड मैथ्यू शेयर प्रॉफिट्स एंड लॉसेस इन द रेशियो ऑफ 3:2 जॉन मैथ्यू लाभ नष्ट पंगिड़ू अडमिट मोहन इन टू देर फेम टू 1/6 शेयर इन प्रॉफिट मोहन लाभ 1/6 शेयर नल्गिको പ്രവേശിപ്പിക്കുന്നു അതായത് ഈ ജോണും മാത്യുവും കൂടി മോഹൻ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ 1/6 ഷെയർ നൽകിക്കൊണ്ട് അവരുടെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു ജോൺ പേഴ്സണലി ഗ്യാരണ്ടീഡ് ദാറ്റ് മോഹൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 10% ആനം വുഡ് നോട്ട് ബി ലെസ് ദാൻ റുപ്പീസ് 30,000 ഇൻ എനി ഇയർ എന്താണ് ഇതിന്റെ അർത്ഥം वर्ष 10% इंटरेस्ट ऑन क्यापिटल नल्गिय शेषम लाभ ₹30,000 कुरयादे नल्गामेन्न जॉन व्यक्तिपरमायि मोहन उरप्प नल्गुन्नु इवे मोहन पार्टनरे अड्मिट 1/6 शेयर ऑफ प्रॉफिट नल्गामेन्न पर्ञ्ञिट्टुण्ड अतुकूडादे ജോൺ പറയുന്ന പാർട്ണർ രണ്ട് പേരുണ്ട് ജോണും മാത്യു പക്ഷേ അതിൽ ജോൺ എന്ന് പറയുന്ന പാർട്ണർ പേഴ്സണൽ ആയിട്ട് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഈ പുതിയ പാർട്ണർക്ക് അതായത് ലാഭവിഹിതം എന്ന് പറയുന്നത് ₹30,000 കുറയില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് മനസ്സിലായില്ലേ ദി ക്യാപിറ്റൽ പ്രൊവൈഡഡ് വാസ് ആസ് ഫോളോസ് ജോൺ ₹2,50,000 മാത്യു ₹2,00,000 ആൻഡ് മോഹൻ ₹1,50,000 अब क्यापिटल इप्रक जोणि क्यापिटल 2,50,000 मैथ्यूवे 2,00,000 मोहन्े 1,50,000 द प्रॉफिट फॉर द ईयर एंडिंग मार्च 31, 2015 अमाउंट 1,50,000 बिफोर प्रोवाइडिंग इंटरेस्ट ऑन क्यापिटल 2015 मार्च 31 इंटरेस्ट ऑन क्यापिटल को मुंबल लाभ 150,000 बिफोर प्रोवाइडिंग इंटरेस्ट ऑन क्यापिटल पर इंटरेस्ट ऑन क्यापिटल मुंबल ई फेमि लाभ नैट प्रॉफिट 150,000 शो दि प्रॉफिट एंड लॉस अप्रोप्रिएशन अकाउंट इफ न्यू प्रॉफिट शेयरिंग रेश्यो इज 3:2:1 इवे प्रॉफिट शेयरिंग रेश्यो 3:2:1 ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട് ഏതാണ് 3:2:1 അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ് അല്ലേ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആണ് അപ്പോൾ ലാഭമാണ് നെറ്റ് പ്രോഫിറ്റ് ആണ് 150,000 എന്ന് പറയുന്നത് അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു നമുക്കിതിന്റെ റൂളും അറിയാം ഫേമിന്റെ പാർട്ണർഷിപ്പ് ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യണം ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റിനെ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് കണ്ടോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 150,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപുള്ളതാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം ഇവിടെ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ച് എന്താണ് എക്സ്പെൻസ് ആണ് അല്ലേ അതായത് പാർട്ണർഷിപ്പ് ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ആണ് അല്ലേ അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിന് പലിശ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഫേമിനെ സംബന്ധിച്ച് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്
അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യേണ്ട ഐറ്റമാണെന്നും അറിയാം, ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണെന്നും അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട്, മൂന്ന് പേരുടെയും ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിലാണല്ലോ ഇൻ്ററസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻ്ററസ്റ്റിൻ്റെ റേറ്റും ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ട്, 10% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മൂന്ന് പേർക്കും കൊടുക്കാനുള്ള ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ജോൺ ജോൺ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ 250,000 രൂപയാണ്. അപ്പോൾ 250,000 രൂപയ്ക്ക് 10% വെച്ച് ഒരു വർഷത്തെ പലിശ എങ്ങനെയാണ് കാണുന്നത്? 250,000 × 10/100, അപ്പോൾ 25,000 എന്ന് കിട്ടും. ഇവിടെ മാത്യുവിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 200,000 രൂപയാണ്. അപ്പോൾ ഈ 200,000 രൂപയ്ക്ക് 10% പലിശ ഈടാക്കുന്നു കൊടുക്കണം. അപ്പോൾ 2,00,000 × 10/100, 20,000 എന്ന് കിട്ടും. ഇനി അടുത്തത് മോഹൻ്റെ ക്യാപിറ്റൽ 150,000 ആണ്. അപ്പോൾ 150,000 × 10/100, 15,000 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി മൂന്ന് പേരുടെ കൂടി കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൂട്ടി എഴുതിയിരിക്കുന്ന എമൗണ്ട് കൂടത്തിലേക്ക് 60,000. മനസ്സിലായില്ലേ? അപ്പം ഈ 150,000 രൂപയുടെ നെറ്റ് പ്രോഫിറ്റ്, അപ്പം അതിൽ നിന്ന് ആദ്യം നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഈ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത ശേഷമുള്ള ലാഭം വേണം പാർട്ട്നേഴ്സിന് ന്യൂ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 150,000 മൂന്ന് പേർക്കുമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിന് മുൻപുള്ള ലാഭമാണിത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 150,000 നിന്ന് 60,000 രൂപയാണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ലാഭമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ എളുപ്പത്തിന് വർക്കിംഗ് നോട്ടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു പറഞ്ഞതാണ്, 150,000 നിന്ന് ഈ 60,000 കുറച്ച ശേഷമുള്ള 90,000 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 90,000 വേണം മൂന്ന് പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. സോ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ് ഓഫ് ₹90,000 ടു ദി പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. അപ്പോൾ ഇവരുടെ പുതിയ റേഷ്യോ ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് ന്യൂ റേഷ്യോ? 3:2:1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റേഷ്യോയിൽ ഈ 90,000 രൂപയെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഒന്ന് ഫ്രാക്ഷൻ ആക്കുകയാണ്. 3:2:1 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 3/6:2, 2/6:1/6 എന്ന് പറയാമല്ലോ. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു ജോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ജോണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ്, 90,000 രൂപയാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇനി ഉള്ളത്. അതിൽ ജോണിൻ്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? ഈ 90,000 × ജോണിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് എത്രയാണ്? 3/6 പോർഷൻ ആണ്. അപ്പം 90,000 × 3/6 45,000 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു മാത്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മാത്യുവിൻ്റെ അക്കൗണ്ടിലേക്ക് ചെല്ലേണ്ടുന്ന ലാഭം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മാത്യുവിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ്. അപ്പം 90,000 × 2/6 അപ്പം എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. ഇനി അടുത്തത് പുതിയ പാർട്ണറായ മോഹൻ്റെ ആണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മോഹൻ്റെ ഷെയർ എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പം 90,000 × 1/6 എന്ന് പറയുമ്പോൾ 15,000 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, 15,000 രൂപയാണ് പുതിയ പാർട്ണർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റായിട്ട് ഈ കണക്ക് പ്രകാരം നമുക്ക് കൊടുക്കാനുള്ളൂ. 90,000 രൂപയെ ആകെ പ്രോഫിറ്റ് ഉള്ളൂ. അത് ഈ പുതിയ റേഷ്യോയിൽ വീതിച്ചു വരുമ്പോൾ മോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ 15,000 രൂപയെ ഇവിടെ ഉള്ളൂ. പക്ഷേ അത് പറ്റൂലല്ലോ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മോഹന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് ലാഭവിഹിതം എത്രയിൽ കുറയില്ല എന്ന്, 30,000 രൂപയിൽ കുറയില്ല എന്ന്. ആരാ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? ജോൺ എന്ന് പറയുന്ന പാർട്ണറാണ് അല്ലേ, ഓൾഡ് പാർട്ണറായ ജോണ് മോഹന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, വ്യക്തിപരമായിട്ട് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ലാഭവിഹിതം 30,000 രൂപയിൽ കുറയില്ല. അപ്പോൾ അതാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്, ഹിയർ മോഹൻസ് ഗ്യാരണ്ടീഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ജോൺ ഈസ് ₹30,000. 30,000 രൂപ മോഹന് കൊടുത്തേക്കാമെന്ന് ജോൺ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ
അത്രയും ഇപ്പം ഇല്ലല്ലോ, ഇവിടെ 15,000 രൂപയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര രൂപയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവുണ്ട്? 15,000 രൂപയുടെ കുറവുണ്ട് അല്ലെ. 30,000 ആകണമെങ്കിൽ ഇതിന് 15,000 കൂടി കൊടുക്കണം. Hence, deficiency of Morgan's guaranteed profit equals 30,000 minus 15,000 equal to 15,000. ഇപ്പോൾ 30,000 രൂപയാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 15,000 രൂപയെ അക്കൗണ്ടിൽ നമുക്ക് ലാഭം വിധിച്ചു വന്നപ്പോൾ കൊടുക്കാനുള്ളൂ. അപ്പോൾ 15,000 രൂപയുടെ കുറവുണ്ട്. ഈ കുറവ് ആരാണ് കൊടുക്കേണ്ടത്? ജോൺ അല്ലേ പേഴ്സണലി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ജോൺ എന്ന് പറയുന്ന പാർട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് അല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വേണം ഈ 15,000 പുതിയ പാർട്ണറായ മോഹന് കൊടുക്കാനായിട്ട്. ഇനി അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ ദിസ് ഡെഫിഷ്യൻസി ഓഫ് റുപ്പീസ് 15,000 മസ്റ്റ് റിസീവ്ഡ് ഫ്രം ജോൺ എലോൺ ബിക്കോസ് ഹീ എലോൺ പേഴ്സണലി ഗ്യാരണ്ടീഡ് ദ എമൗണ്ട് ഓഫ് റുപ്പീസ് 30,000. ഇവിടെ ഈ മോഹന്റെ അക്കൗണ്ടിൽ കുറവ് വന്നിട്ടുള്ള ഈ 15,000 രൂപ ആരുടെ അടുക്കിൽ നിന്ന് മാത്രമേ ഈടാക്കാവുള്ളൂ? ജോണിന്റെ അടുക്കിൽ നിന്ന് മാത്രമേ ഈടാക്കാവുള്ളൂ. കാര്യം രണ്ട് പാർട്ണറുണ്ട്, ജോണും മാത്യുവും. പക്ഷെ ഇവിടെ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് ഏത് പാർട്ണർ മാത്രമാണ്? ജോണാണ് പേഴ്സണലി ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഡെഫിഷ്യൻസി എമൗണ്ട് 15,000 രൂപയുടെ കുറവ് ആരുടെ അക്കൗണ്ടിൽ നിന്ന് വേണം പിടിക്കാനായിട്ട്? ജോണിന്റെ അക്കൗണ്ടിൽ നിന്ന് വേണം പിടിക്കാനായിട്ട്. മനസ്സിലായില്ലേ? സോ ദ ഡെഫിഷ്യൻസി എമൗണ്ട് ഓഫ് റുപ്പീസ് 15,000 മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം ജോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വേണം ഈ കുറവ് വന്ന എമൗണ്ട് പിടിക്കാനായിട്ട്. സോ അത് എമൗണ്ട് ക്രെഡിറ്റഡ് ടു ജോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് ജോണിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 45,000 രൂപയും ജോണിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിൽ നിന്ന് ഈ പുതിയ പാർട്ണർക്ക് കൊടുക്കാനുള്ള കുറവ് ഡെഫിഷ്യൻസി 15,000 ഉണ്ട്. ആ കുറവ് എടുത്ത ശേഷം ബാക്കിയുള്ള തുക മാത്രമേ ജോണിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ സോ ദി എമൗണ്ട് ക്രെഡിറ്റഡ് ടു ജോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈക്വൽസ് 45,000 മൈനസ് 15,000 ഈക്വൽസ് 30,000. എത്ര രൂപയാണ് ഇവിടെ ജോണിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 30,000 രൂപയെ. 45,000 ഷെയർ പ്രോഫിറ്റ് കിട്ടിയതാണ്. അതിൽ നിന്ന് 15,000 രൂപ മോഹന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. കാരണം മോഹന്റെ അക്കൗണ്ടിൽ 15,000 രൂപ കുറവുണ്ട്. അത് കൊടുത്ത ശേഷം ബാക്കിയുള്ള 30,000 മാത്രമേ ജോണിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. ക്ലിയർ? ഇനി മാത്യുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്യുവിന് കിട്ടിയിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. അത് മുഴുവനും മാത്യുവിന് അവകാശപ്പെട്ടാണ്. മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നൊന്നും കുറയ്ക്കേണ്ടതില്ല. കാരണം മാത്യു ഒരു ഗ്യാരണ്ടിയും ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അപ്പം മാത്യുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 30,000 ട്രാൻസ്ഫർ ചെയ്യണം. ഇനി മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് മോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ? ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 ഉണ്ട്. അതുകൂടാതെ ഈ ജോൺ 15,000 രൂപ ആർക്ക് കൊടുക്കണം? മോഹന് കൊടുക്കണം. ആ 15,000 കൂടി ചേർത്ത് 30,000 രൂപ പുതിയ പാർട്ണറുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എഴുതിയിരിക്കുന്നത് നോക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർഡ് ഇൻഫോ, ജോണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 90,000 ആണല്ലോ. അതിൻ്റെ 3/6 പോർഷൻ എന്ന് പറയുമ്പോൾ 45,000 ആണ്. പക്ഷെ 45,000 കൊടുക്കാനില്ല, ഡെഫിഷ്യൻസി വരുന്നുണ്ട്. പുതിയ പാർട്ണർക്ക് 15,000 കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച ശേഷമുള്ള അതാണ് ഇവിടെ എല്ലാ ഷെയർ ഓഫ് ഡെഫിഷ്യൻസി. പുതിയ പാർട്ണർക്ക് കുറച്ച് തുക കുറവുണ്ടല്ലോ, 30,000 ആകാൻ, 15,000 രൂപ കുറവുണ്ട്. അത് ഈ ജോണാണ് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. അപ്പൊ അത് കുറയ്ക്കണം. 45,000 നിന്ന് 15,000 കുറച്ച് 30,000 എന്ത് ചെയ്യാവുള്ളൂ, എമൗണ്ട് കോടത്തിലേക്ക് എഴുതാവുള്ളൂ. ഇപ്പം ജോൺ എന്ന് പറയുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്രയേ പോകാവുള്ളൂ? 30,000 പോകാവുള്ളൂ. ഇനി മാത്യുവിന് ഈ 90,000 2/6 പോർഷന് ലഭിക്കും. അതായത് 30,000 രൂപയും മാത്യുവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പുതിയ പാർട്ണറായ മോഹന് മോഹനെ ഈ 90,000 1/6 പോർഷനായി 15,000. പിന്നെ ഇവിടെ ഈ ജോണിൻ്റെ കയ്യിൽ നിന്ന് 15,000 കുറച്ചിട്ടില്ലേ, അതിവിടെ മോഹന്റെ അക്കൗണ്ടിലേക്ക് ചെല്ലേണ്ടതാണ്. ആ ഡെഫിഷ്യൻസി റിസീവ്ഡ് ഫ്രം ജോൺ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം 15,000. അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് 30,000 മോഹന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് മൂന്ന് പേരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ടുന്ന എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെയാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ എന്നുള്ള കേസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ കേസിൽ ഒരു പാർട്ണറാണ് പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പാർട്ണറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഡെഫിഷ്യൻസി നമ്മൾ ഈടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് രണ്ട് പാർട്ണറുടെ അക്കൗണ്ടിൽ നിന്നും ഡെഫിഷ്യൻസി നമ്മൾ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ജോൺ എന്ന് പറയുന്ന പാർട്ണർ മാത്രം ആയിട്ട് പേഴ്സണലി ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിവിടെ ചോദ്യത്തിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ജോൺ പേഴ്സണലി ഗ്യാരണ്ടീഡ് ദാറ്റ് മോഹൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമായിട്ട് കുറവ് വന്ന തുക ഈടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണിത് ഇതിൻ്റെ ടിപ്പെന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ലേ, അതായത് ക്യാപിറ്റൽ കുറയുന്നവർക്ക് ഡെബിറ്റ് നൽകുക, അതായത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരുന്നത്. അപ്പോൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ണർ ആരാണ്? ജോൺ മാത്രമല്ലേ. അപ്പോൾ എങ്ങനെ വരണം? ജോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്നത്? 15,000. അപ്പോൾ 15,000 ടു ഗെയിനിങ് ഗെയിൻ കിട്ടുന്നത് ആർക്കാണ്? മോഹനാണ്. അപ്പോൾ മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 15,000 എന്ന് വേണം. അപ്പം നരേഷൻ, ഡെഫിഷ്യൻസി ഓഫ് മോഹൻ ഈസ് ബെയർഡ് ബൈ ജോൺ പേഴ്സണലി. ഇവിടെ മോഹൻ്റെ ഡെഫിഷ്യൻസി ബെയർ ചെയ്യുന്നത് വഹിക്കുന്നത് ആരാണ്? ജോൺ പേഴ്സണലി ആണ് വഹിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി പഠിക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വർക്കിംഗ് നോട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നുവെന്ന് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.